അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി ക്യൂബയും സന്ദർശിക്കും. അടുത്ത മാസമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അമേരിക്കയും ക്യൂബയും സന്ദർശിക്കുന്നത്. June 8 മുതൽ 18 വരെയാണ് സന്ദർശനം. വി അരുൺ ചേരുന്നു. അരുൺ, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനത്തിലേക്ക് കടക്കുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രിയും. വിവരങ്ങൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ അമേരിക്ക യാത്ര നേരത്തെ തീരുമാനിച്ചതാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ക്യൂബയിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോവുക. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം UAE സന്ദർശിക്കേണ്ടതായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അതിന് അനുമതി നിഷേധിച്ചു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. അമേരിക്കൻ സന്ദർശനത്തിന് പിന്നാലെ പിണറായി വിജയൻ ക്യൂബയിലേക്കും പോകും. അടുത്ത മാസം 8 മുതൽ 18 വരെയാണ് അമേരിക്ക ക്യൂബ സന്ദർശനം. അമേരിക്ക ലോക കേരള സഭയുടെ റീജിയണൽ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ധനമന്ത്രിയും അടക്കം 11 അംഗ സംഘം പോകുന്നത്. ക്യൂബയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനത്തിന് അനുമതി നിഷേധിച്ചത്. സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധി സംഘത്തിന് പുറമെ മറ്റു ചില സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും UAE സന്ദർശനത്തിന് കേന്ദ്രത്തെ സമീപിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും അനുമതി നിഷേധിക്കുകയായിരുന്നു. കാരണമായി കേന്ദ്രം പറയുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുക്കാൻ തക്ക പ്രാധാന്യമുള്ള സമ്മേളനമല്ല UAE നടന്നത് എന്നാണ്. അതുകൊണ്ടാണ് അവർക്ക് സന്ദർശനാനുമതി നിഷേധിച്ചത്. ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ കാര്യത്തിലും കേന്ദ്ര അനുമതി ആവശ്യമാണ്. അത് കേന്ദ്രം തടയില്ലെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാരുള്ളത്. വി അരുൺ വിവരങ്ങൾ നൽകി. AI ക്യാമറ അഴിമതിക്ക് പിന്നാലെ കെ ഫോൺ പദ്ധതിയിലും വ്യാപക അഴിമതി എന്ന ആരോപണവുമായി പ്രതിപക്ഷം. 520 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. ക്യാമറ അഴിമതിക്ക് സമാനമായ തട്ടിപ്പാണ് കെ ഫോൺ പദ്ധതിയിലും നടന്നത്. വിവാദത്തിലായ SRIT കൺസോർഷ്യത്തിനും പ്രസാഡിയോയ്ക്കും കെ ഫോൺ ഇടപാടിലും ബന്ധമുണ്ട്. എസ്റ്റിമേറ്റിനേക്കാൾ 520 കോടി രൂപ ടെൻഡർ തുക കൂട്ടി നൽകി. തുക കൂട്ടാൻ കത്ത് നൽകിയത് M ശിവശങ്കറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കെ ഫോൺ ക്രമക്കേട് 3 കാര്യങ്ങളിലൂന്നിയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. 1, 1028 കോടിയായിരുന്ന പദ്ധതി ചെലവ് പിന്നീട് 1531 കോടിയിലെത്തി. എസ്റ്റിമേറ്റ് തുക അത്യാവശ്യഘട്ടങ്ങളിൽ പരിഷ്കരിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. 10% മാത്രം വർദ്ധനവിനാണ് അനുമതി. എന്നാൽ 50% വർദ്ധിപ്പിച്ച് 500 കോടി അധികം തുക കൂട്ടിക്കൊടുത്തു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതാവട്ടെ M ശിവശങ്കറും. 50% അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഇന്ന് കിഫ്ബിയുടെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ KM എബ്രഹാമിന്റെ ഒരു സർക്കുലറുണ്ട്. എന്താണ്? സർക്കാർ കരാറുകളിൽ 10% ടെൻഡർ എക്സസ് കൊടുക്കാൻ പാടില്ല. അപ്പൊ കൊടുക്കാൻ പറ്റാവുന്ന മാക്സിമം തുക 103 കോടി രൂപയാണ് ടെൻഡർ എക്സസ് കൊടുക്കാവുന്നത്. 103 കോടി രൂപ മാത്രം കൊടുക്കാനിരിക്കെ ഈ കേസിലെ ഈ കെ ഫോണിലെ ടെൻഡർ എക്സസ് 50%. അതായത് 520 കോടി രൂപ യഥാർത്ഥ എസ്റ്റിമേറ്റിലേക്കാൾ കൂടുതലായി കൊടുത്തിരിക്കുകയാണ്. AI ക്യാമറ പദ്ധതിയിലെ വിവാദ കമ്പനിയായ SRIT പ്രസാഡിയോയും ഇവിടെയുമുണ്ട്. SRIT ഉൾപ്പെട്ട കൺസോർഷ്യമാണ് ആദ്യ കരാർ നേടിയത്. പിന്നീട് പദ്ധതി വിപുലപ്പെടുത്തിയപ്പോൾ MSP SRIT വീണ്ടും കരാർ നേടി. പക്ഷേ ഉപകരാറുകാരനായി എത്തിയത് പ്രസാഡിയോ കമ്പനി. ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് പങ്കാളിത്തമുണ്ടെന്ന ആരോപണമുള്ള 2 കമ്പനികളും K-ഫോൺ പദ്ധതിയിലുണ്ട്. AI ക്യാമറയിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയ SRIT എന്ന് പറയുന്ന കമ്പനി ഇവിടെയുണ്ട്. മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രസാദിയ കമ്പനിക്കാണ് അവസാന കോൺട്രാക്ട് വരുന്നത്. K-ഫോണിലെ ഈ എല്ലാ ഇടപാടുകളും അവസാനിക്കുന്നത്, എല്ലാ വഴികളും അവസാനിക്കുന്നത് ഒരു പെട്ടിയിരിക്കുന്ന സ്ഥലത്താണ്. അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് പ്രസാദിയ കമ്പനിക്ക് തന്നെയാണ് ഇതിന്റെ അകത്ത് ടെൻഡറും കൊടുത്തിരിക്കുന്നത്. IT വകുപ്പിൽ സമീപകാലത്ത് നടന്ന എല്ലാ ഇടപാടുകളിലും ദുരൂഹത ആരോപിച്ചാണ് പ്രതിപക്ഷ നീക്കം. M ശിവശങ്കർ ഇക്കാര്യത്തിലുള്ള പങ്കും പ്രതിപക്ഷം ചർച്ചയാക്കുന്നു. കേരള ഗവൺമെന്റിന്റെ IT സെക്രട്ടറിയായി ശിവശങ്കർ വന്ന ശേഷം അഴിമതിയുടെ അക്ഷയ ഖനിയായി ഈ ഡിജിറ്റൽ മാനേജ്മെന്റിനെയും IT വകുപ്പിനെയും മാറ്റിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് സൗജന്യ ഇന്റർനെറ്റ് എന്ന സ്വപ്ന പദ്ധതിയായിരുന്നു കെ ഫോൺ. 18 മാസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുമെന്ന് 2018 പ്രഖ്യാപിച്ച പദ്ധതി 5 വർഷം കഴിഞ്ഞിട്ടും എങ്ങുമെത്താത്തതും പ്രതിപക്ഷം ആയുധമാക്കുന്നു. News 18 കാസർഗോഡ്. ട്രോയ്സിൽ നിന്ന് തന്നെ ക്യാമറകൾ വാങ്ങണമെന്ന് നിർബന്ധിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് സുതാര്യമല്ലാത്തതിനാലെന്നും ജെയിംസ് പാലമറ്റം പറഞ്ഞു. സാർ, ഞാൻ News 18 ചാനലിന്റെ കറസ്പോണ്ടന്റ് ആണ്. News 18 എന്നാണ്, കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണ് വിളിക്കുന്നത്. വിനേഷ് എന്നാണ് പേര്. എന്താ വിനേഷ്? ഈ
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് നമ്മൾ AI ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള കമ്മീഷൻ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ പ്രൊജക്റ്റിലില്ല. അപ്പൊ ആ പ്രൊജക്റ്റ് ഇല്ലാതെ പിന്നെ അന്ന് അന്ന് ഞങ്ങളെ കുറെ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറയാവുന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കമ്മീഷൻ നടന്നിട്ടുണ്ടോ അവിടെ നടന്നിട്ടുണ്ടോ എന്നൊന്നും ഞാൻ പറയില്ല. താങ്കളെ സമീപിച്ചത് ആരാണ്? രാംജിത്ത് ആണോ? എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയ വേറൊരു സുഹൃത്താണ്. അത് രാംജിത്തുമായിട്ടായിരുന്നു പിന്നെ കോണ്ടാക്ട് വന്നത്. എങ്ങനെയായിരുന്നു ഇതിലെ ഇടപാടുകളൊക്കെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ചർച്ചകളൊക്കെ? എങ്ങനെയായിരുന്നു ചർച്ചകള്? ഫസ്റ്റില് ഞങ്ങള് എഗ്രിമെന്റ് ഇടുന്നതിന് മുമ്പുള്ള കുറച്ച് ചർച്ചകളുണ്ട്, പ്രയർ എഗ്രിമെന്റിലുള്ള. അപ്പൊ അത് അങ്ങനെ കുറെ ഡിസ്കഷനിൽ വന്നപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് തോന്നി. ഓക്കെ, വി ക്യാൻ ഗോ അഹെഡ് എന്നുള്ള രീതിയിൽ അത് മൂവ് ചെയ്തു. മൂവ് ചെയ്തതിനകത്ത് പിന്നീട് വന്ന ഞങ്ങൾ കുറച്ച് പേയ്മെന്റ് ഒക്കെ കൊടുത്തു. എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? ശേഷം കുറച്ച് സുതാര്യത ഇല്ലാത്ത കുറച്ച് ഡീലിംഗ് ആയിട്ട് അത് ഫീൽ ചെയ്തു. എങ്ങനെ സാർ അതിൽ സുതാര്യത ഇല്ലായ്മ എങ്ങനെയാ തോന്നിയത്? സുതാര്യത ഇല്ലാന്ന് ഞങ്ങള് PO ഞങ്ങൾക്ക് കിട്ടി. PO കിട്ടിയ അനുസരിച്ച് ഞങ്ങള് സാമ്പിള് വാങ്ങിച്ചു ടെസ്റ്റ് ചെയ്തു. അതിന്റെ ക്യാമറയും ഇലുമിനേറ്ററും അതിന്റെ മറ്റ് അക്സസറീസും ബോൾസും എല്ലാം വാങ്ങിച്ച് അവർക്ക് അത് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തു. എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ്? 9 പെർഫോമൻസ് ഉണ്ട്, അപ്പൊ അത് കൊടുക്കാവെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ചെയ്തപ്പം അവർക്ക് ആ ക്യാമറ വേണ്ട, അവർക്ക് ട്രോയ്സ് തരുന്ന ക്യാമറ തന്നെ മതി. അപ്പം ട്രോയ്സിന് ആൾറെഡി ഞാൻ കുറച്ച് പേയ്മെന്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ട്രോയ്സ് സ്റ്റഡിയാക്കി. അപ്പോ കുറച്ച് ലൈറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്റെ LED കമ്പനിയാണ്. അപ്പൊ ഞാൻ കുറച്ച് ലൈറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് ഇവര് എനിക്കൊരു നല്ല റെസ്പോണ്ട് അല്ല പിന്നീട് അങ്ങോട്ടുള്ള ഡിസ്കഷന് വന്നു. കാരണം പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഒക്കെ കേറി വരുന്നതായിട്ട് ട്രോയ്സിൽ നിന്ന് തന്നെ ക്യാമറ വാങ്ങണം എന്നുള്ള നിർബന്ധം ആരുടെ ആയിരുന്നു? രാംജിത്തിന്റെ ആയിരുന്നു. ഇതിൽ പ്രകാശ് ബാബുവിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനത്തെ ആളിനെ അറിയില്ല. അപ്പോ ഈ ലൈറ്റ് മാസ്റ്റ് ക്യാമറ കൊടുക്കാം എന്ന് പറഞ്ഞതും ഈ പിന്നീട് ക്യാമറ ഇപ്പോൾ വാങ്ങിയതും തമ്മിൽ ഒരുപാട് വിലയിൽ മാറ്റമുണ്ടോ? അതുപോലെ തന്നെ ഇതിന്റെ പ്രൊജക്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. ഞങ്ങൾ അന്ന് കഴിഞ്ഞ ഞങ്ങള് 2021 മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾ ഔട്ടായി. പിന്നെ ഞങ്ങൾക്ക് ഞാനൊരു ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് നടത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ കൊല്ലത്ത് കരിങ്കൊടി പ്രതിഷേധം. AI ക്യാമറ അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് RYF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു പ്രതിഷേധം. വിഷം ഉള്ളിൽ ചെന്ന് ചികിത്സയിലായിരുന്ന ട്രാൻസ്മെൻ പ്രവീൺ നാഥ് മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മിസ്റ്റർ കേരള ട്രാൻസ്മെൻ എന്ന രീതിയിൽ സുപരിചിതനാണ് പ്രവീൺ. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വിവാഹമോചന വാർത്തയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ മടക്കം പോസ്റ്റുകൾ ഇട്ടിരുന്നു പ്രവീൺ മരിക്കുന്നതിന് മുൻപ് വരെ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷമാണ്, മാനസിക സംഘർഷമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണോ പ്രാഥമിക നിഗമനം? അപർണ, സൈബർ അറ്റാക്ക് ആണ് ഈ പ്രവീണിന്റെ മരണത്തിന് കാരണം എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ട്രാൻസ്മാനും മുൻ മിസ്റ്റർ കേരളയുമായിരുന്ന പ്രവീൺ ഇന്ന് ഉച്ചയോടുകൂടിയാണ് മരിച്ചിരിക്കുന്നത്. പാലക്കാട് എലവഞ്ചേരി കരിങ്കുളം സ്വദേശിയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായ സൈബർ ആക്രമണവും വാർത്തയുമാണ് മരണകാരണം എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയാണ് അയ്യന്തോളിലെ വാടക വീട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ ഈ പ്രവീണിനെ കണ്ടെത്തിയത്. മൃതദേഹം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിലാണ് ഈ റിഷാനയും ട്രാൻസ് വ്യക്തികളായ പ്രവീണും റിഷാനയും ഈ ഫെബ്രുവരിയിലാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ഇരുവരും തമ്മിൽ വേർപിരിയുന്നതായി ഇതിനിടയിൽ വാർത്തകളുണ്ടായിരുന്നു. റിഷാനയുമായുണ്ടായ പിണക്കത്തിൽ പ്രവീൺ ഇത് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും മാനസികമായി തകർന്നപ്പോൾ ഉണ്ടായ ഒരു പോസ്റ്റ് ആയിരുന്നു അതെന്നുമായിരുന്നു പ്രവീൺ പിന്നീട് വ്യക്തമാക്കിയത്. ഇതിനെ തുടർച്ചയായി ഈ വ്യക്തിപരമായ കാര്യങ്ങളെ ചില ഓൺലൈനിലെ ചില മാധ്യമങ്ങൾ ആഘോഷിച്ചതാണ് പ്രവീണിനെ വേദനിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് പ്രവീണിന് നേരെ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രവീൺ ഏറെ നാളായി മനനൊന്ത് ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ അയ്യന്തോളിലെ വീട്ടിൽ വെച്ച് വിഷം കഴിക്കുകയും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്.
2021 മിസ്റ്റർ കേരള മത്സരത്തിൽ ബോഡി ബിൽഡറായിരുന്നു പ്രവീൺ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലാണ് അദ്ദേഹം ബോഡി ബിൽഡറായിരുന്നത്. 2022 മുംബൈയിൽ നടന്ന രാജ്യാന്തര ബോഡി ബിൽഡിംഗിന്റെ ഫൈനലിലും പ്രവീൺ മത്സരിച്ചിട്ടുണ്ട്. തൃശൂർ കാട്ടൂർ നെടുമ്പുരയിൽ 13-കാരന്റെ മരണം ഭക്ഷ്യവിഷബാധ മൂലമല്ല എന്ന് പരാതി. കൊട്ടാരത്ത് വീട്ടിൽ ഹംദാൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വാഗമണ്ണിൽ കുടുംബസമേതമുള്ള ഉല്ലാസയാത്രക്കിടെ കഴിച്ച ബിരിയാണിയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായി എന്നായിരുന്നു ആരോപണം. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. കുടുംബത്തിന്റെ ആരോപണം ഏത് രീതിയിലാണ്, വിവരങ്ങൾ എന്താണ് രാജു? അപർണ, തൃശൂർ കാട്ടൂർ നെടുമ്പുരയിലാണ് സംഭവം നടന്നത്. 13 വയസ്സുള്ള മകനാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധ മൂലമാണ് മരണം എന്നാണ് രക്ഷിതാക്കളുടെ പരാതി. കൊട്ടാരത്ത് വീട്ടിൽ അനസിന്റെ മകൻ ഹമദാൻ ആണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം വാഗമണ്ണിൽ കുടുംബസമേതം ഉല്ലാസയാത്ര നടത്തിയിരുന്നു. അവിടെ നിന്നും കഴിച്ച ബിരിയാണിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നാണ് ആരോപണം. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്താനായി മെഡിക്കൽ കോളേജിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമായി പുറത്തുവിടാനാകൂ എന്നുള്ള നിലപാടിലാണ് അധികൃതർ. അപർണ. റൈറ്റ്, രാജു ഗുരുവായർ വിവരങ്ങൾ നൽകിയത്. സംവരണ വിഷയത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മണിപ്പൂരിലുണ്ടായ സംഘർഷം നിയന്ത്രിക്കാൻ കടുത്ത നടപടിയുമായി ഗവർണർ. ഷൂട്ടൌട്ട് സൈറ്റിന് അനുമതി നൽകി ഗവർണർ ഉത്തരവിറക്കി. ആവശ്യമെങ്കിൽ അക്രമികളെ വെടിവെക്കാനാണ് നിർദ്ദേശം. 8 ജില്ലകളിൽ ഇന്നലെ രാത്രി മുതൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുകയാണ്. കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ പ്രതി മരിച്ച നിലയിൽ, പ്രതി അരുൺ വിദ്യാധരനെ കാഞ്ഞങ്ങാട് ലോഡ്ജ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2ാം തീയതിയാണ് ഇയാൾ ഇവിടെ മുറിയെടുത്തത്. പെരിന്തൽമണ്ണ സ്വദേശി രാജേഷ് കുമാർ എന്ന പേരിലാണ് മുറിയെടുത്തത്. അരുൺ വിദ്യാധരനാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. KCB യിലെ കരാർ തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുന്നു. ശമ്പള വർധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ CATU നേതൃത്വത്തിലാണ് സമരം. വൈദ്യുതി ഭവന് മുന്നിൽ ആരംഭിച്ച സമരം 9 ദിവസം തുടരുന്നു. മീറ്റർ റീഡർമാരും ലൈൻമാൻമാരും ഉൾപ്പെടെ 20,000 കരാർ തൊഴിലാളികളാണ് KCB യിലുള്ളത്. രാവും പകലും ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികൾക്ക് ഇന്ന് ശമ്പളം പോലും കൃത്യമായി ലഭിക്കുന്നില്ല. 2018 മുമ്പാണ് അവസാനമായി ശമ്പള വർധനവുണ്ടായത്. ശമ്പളമടക്കമുള്ള നിരവധി വിഷയങ്ങൾ ബോർഡുമായി ചർച്ച നടത്തി തീരുമാനമാകാതെ വന്നതോടെ വൈദ്യുതി മന്ത്രിയെ സമീപിച്ചു. വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് മന്ത്രി ഉറപ്പും നൽകി. എന്നാൽ വർഷം ഒന്ന് പിന്നിട്ടിട്ടും കരാർ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികൾക്ക് ശമ്പളം കൂടി മുടങ്ങിയതോടെയാണ് വൈദ്യുതി ഭവന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചത്. ആ തൊഴിലാളികൾ ജോലി ചെയ്താൽ അവരുടെ ശമ്പളം കഴിഞ്ഞ 3 മാസമായി കൊടുക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചു. അത് സംഘടന കൃത്യമായിട്ട് ഇടപെട്ടു. ഇപ്പോഴും 17-18 വരെയുള്ള ശമ്പളമാണ് കൊടുത്തിരിക്കുന്നത്. RDSS പദ്ധതിയിൽ ഈ വർക്കുകൾ മുഴുവൻ വലിയ കുത്തക കമ്പനികൾ കൊടുക്കുന്നു. അതുമൂലം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജോലി ചെയ്യുന്ന പെറ്റി കോൺട്രാക്ട് തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക്. തിരുവനന്തപുരം ഡിവിഷനിൽ ഒരു സെക്ഷൻ ഓഫീസിൽ ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നത് 3000 രൂപയാണ് ഒരു മാസം കിട്ടുന്ന വേതനം. അങ്ങനെ കരാർ തൊഴിലാളികൾ 10,000-12,000 രൂപ വരെയുള്ള തുകയ്ക്കാണ് ജോലി ചെയ്യുന്നത്. ആ തൊഴിലാളികളുടെ വേതനം ന്യായമായി വർദ്ധിപ്പിക്കണം. കരാർ തൊഴിലാളികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 1995 കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കുക, ലൈസൻസ് ഏർപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക, കരാർ മീറ്റർ റീഡർമാരുടെ വെട്ടിക്കുറച്ച വേതനം പുനഃസ്ഥാപിച്ച് വേതന വർധനവ് നടപ്പാക്കുക, കരാർ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക തുടങ്ങി 13 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം. എന്നാൽ അനുഭാവപൂർവ്വം ചർച്ച ചെയ്ത് വിഷയങ്ങൾ പരിഹരിക്കാമെന്ന് KCB അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മധ്യവേനലവധിക്കാലത്ത് സ്കൂളുകളിൽ ക്ലാസ് നടത്തരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. നിർദ്ദേശങ്ങൾ ലംഘിച്ച് പല സ്കൂളുകളിലും ക്ലാസുകൾ നടത്തുന്നതായുള്ള വിവരങ്ങളെ തുടർന്നാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. ക്ലാസ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും DPI നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് CBSE സ്കൂളുകളിൽ വേനലവധിക്കാലത്ത് ക്ലാസുകൾ നടത്തുന്നത് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് DPI നടപടി. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. ടറഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ